നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ ജില്ലയിലെ വിദൂര മേഖലകളിൽ നിന്ന് ജോലി ചെയ്യാനെത്തി ലോക്ക്ഡൗൺ കാലത്ത് വീടുകളിലേക്ക് മടങ്ങി പോകാൻ കഴിയാത്തവർക്കായി കോർപ്പറേഷൻ ഒരുക്കിയ അഭയ കേന്ദ്രത്തിലെ അന്തേവാസികൾ ദുരിത ജീവിതത്തിൽ തീർത്തും അനാരോഗ്യകരമായ ചുറ്റുപാടുകളിലാണ് നഗരത്തിലെ സെൻ്റ് ജോസഫ് സ്കൂളിൽ ഇവർ കഴിയുന്നത്. ക്യാമ്പിൽ കഴിയുന്ന ചിലർ തത്വമയി ന്യൂസിന് നൽകിയ പ്രതികരണങ്ങളിലേക്ക് മൊത്തം തറയിലാണ് കിടക്കുന്നത്. ഇവരെ കൂട്ടത്ത് നമ്മൾ ഒഡീഷ ഒഡീഷ ബീഹാർ ബംഗാളിയൊക്കെ കുറെ ആൾക്കാർ പെണ്ണുങ്ങൾ ആണുങ്ങളെല്ലാം കൂട്ടിക്കളർത്തിയാണ് ഇട്ടിരിക്കുന്നത്. കുറെ പായില്ലാത്ത ആൾക്കാരുണ്ട്, തറയിൽ തുണി വീശി കിടക്കുന്ന ആൾക്കാരുണ്ട്. കോർപ്പറേഷൻ അങ്ങനെ ഒരു പരിധി ഉണ്ട്, അങ്ങനെയൊക്കെയാണ് അവർ പറയണത്. ഇവിടെ വന്നാലേ അറിയാം ദീനയാവസ്ഥ. ഇവിടെ ആര് വന്നാലും ഇവര് ക്വാറന്റീനിലാണ്, തോയില്ലാത്ത ആൾക്കാരാണെന്നൊക്കെ പറയണത്. ചാളടിക്കുന്ന നമ്മളൊന്നും നോക്കിയില്ല, എല്ലാ അടുത്തടുത്തടത്താണ്. ഒരു ഒരു സാമൂഹിക അകലം ഒരു കൂടെ പാലിക്കാതെ ഇവിടെയുള്ള പോക്ക്. ഇവിടെ ഇപ്പം തന്നെ ഒരു 10-30 പേരെ അസുഖമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ്. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായതാണ്, ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒളിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ഇവിടെ വന്നതിന് ശേഷം അത് അസുഖം വന്നതാണ്. ഈ ഇവിടുത്തെ ചാർജുള്ള ഏജൻസിലാണെങ്കിൽ ഇവിടുത്തെ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കില്ല. അവർ വന്ന് അവരെ ഈ വാളണ്ടറായിട്ട് കുറച്ച് പയ്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കാനല്ല, നമ്മുടെ അടുത്ത് സംസാരിക്കുക. അവർ അസുഖം വരുമെന്ന് പേടിച്ച് ഉള്ള രീതിയിലാണ് ഇവിടെ പെരുമാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ കിടക്കുന്ന കാര്യം പറഞ്ഞാൽ പറയാം, നിങ്ങൾ തെരുവിൽ കിടന്നവരെ തെരുവിൽ എങ്ങനെ കിടക്കുന്നത്? അതുപോലെ ഞാൻ പറഞ്ഞു, തെരുവ് പോലീസുകാരെ ഒരുമിച്ച് കിടക്കാൻ സമ്മതിക്കില്ലേ? അതുപോലെ പറഞ്ഞാണ് ആരോഗ്യ വകുപ്പിന്റെ മേധാവി ചെയർമാൻ ഏതാണ്ടാണ് പിന്നെ സലീം, അദ്ദേഹം പറഞ്ഞ കടകമ്പള്ളിയിലിരുന്ന മന്ത്രി എല്ലാരും ഇവിടെ വന്നിട്ട് പറഞ്ഞു ഈ ആധാരത്തിന്റെ കാര്യം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ രണ്ടു വർഷിക്കാവും പരിഹരിക്കാവുന്നു പറഞ്ഞു. പിന്നെ അന്ന് വന്നത് ആരോഗ്യ വകുപ്പ് പിന്നെ ഡെപ്യൂട്ടി മേയർ മന്ത്രി കടകമ്പള്ളി സുരേന്ദ്രൻ പിന്നെ ഡി ആർ അനിൽ പിന്നെ മെഡിക്കൽ കോളേജ് കൗൺസിലർ ഇവരെല്ലാം ഇവിടെ വന്ന ഇവരെ മുമ്പ് നമ്മൾ പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ആരെയും കയറ്റി വിടൂല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കൊറോണ സെന്ററാണ്, അതുകൊണ്ട് ഇട്ടിരിക്കുകയാണ്, അത് വരരുത്. ഇവിടെ വന്ന് ആ കിടക്കുന്ന അവസ്ഥയൊന്നും നോക്കണം. എല്ലാവരും വരി വരിയായിട്ടാണ്. ഇന്നുണ്ടെങ്കിൽ ഒരു ഒരു പരിഹാരം കാണണം. ഇവിടെ വന്ന് അന്ന് ഞങ്ങളെ ക്യാമ്പ് ചെയ്തപ്പോൾ ഓരോ അസുഖം ഇല്ലായിരുന്നു, എല്ലാത്തിനെയും കൂടെ കയറ്റി കിടത്തിയതിന് ശേഷമാണ് അസുഖം വന്നത്. ഞാൻ ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നത്. അല്ലെങ്കിൽ ഇതൊരു പനി വന്നങ്ങനെ പോയി. അവിടെ പോയി 3 കൊറോണ ടെസ്റ്റ് നിന്നിട്ട് 3 നെഗറ്റീവ് ആണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.